വെൽക്കം ബാക്ക് ടു മിയറും വൺസ് അഗൈൻ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ കേരള ട്രഡീഷണൽ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ സ്മിത ബി നമ്പ്യാരാണ് ഡോക്ടർ ഇന്ന് ജോയിന്റ് പെയിൻ അതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും വിളിക്കുന്ന നമ്പർ 0529611333 മെയിൽ ഐ ഡി മിയറും അറ്റ് എൻ ടി വി യു ഐ ഡോട്ട് കോം ഡോക്ടർ നമുക്ക് ഒരു മെയിൽ വന്നിരിക്കുകയാണ് ഇത് അയച്ചിരിക്കുന്നത് നിയ സാമുവൽ ആണ് നിയ പറയുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് 8 മാസം ആകുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു ഇപ്പോ ഒരു ഏണിന് വേദനയുണ്ട് മോർണിംഗ് എഴുന്നേൽക്കുമ്പോഴേ ഇതുള്ളൂ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കണോ എന്താണ് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നീ ആഫ്റ്റർ ഡെലിവറി ആയുർവേദിക് ട്രീറ്റ്മെന്റ് കെയർ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല അപ്പോ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ തൽക്കാലം ധാന്വന്തരം കുഴമ്പ് പോലുള്ള ലേപനങ്ങള് തൈലങ്ങളിൽ പുരട്ടി ചൂടുപിടിച്ച് നോക്കുക എന്നിട്ടും കുറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു മസ്കുലാർ പെയിൻ ഒക്കെ ആണെങ്കിൽ അങ്ങനെ തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള തൈലങ്ങളുടെ ഉപയോഗം കൊണ്ടൊക്കെ അതങ്ങ് കുറയും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഡിസ്കിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഡോക്ടറെ കണ്ട് MRI ഒക്കെ പരിശോധിച്ച് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് ഡെലിവറി ആയതുകൊണ്ട് ഒരുപാടുണ്ട് പിന്നെ ഈ ഗ്യാസ് ഒക്കെ എല്ലാം ഇതുപോലെയുള്ള നടുവേദന വരാം അപ്പൊ അതിന് അതൊന്നും ഡയറക്റ്റ് ഒരു കൺസൾട്ടേഷന് ശേഷമായിരിക്കും ഡോക്ടറിന് കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റുന്നത് എനിവേസ് ഇത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു അവിടെ ഡോക്ടർ നമുക്ക് വേറെ ഒരു ഇതായിരിക്കുന്നത് മെയിൽ ഫെമിന മുഹമ്മദ് ആണ് ഫെമിന പറയുന്ന പെയിനും വേദനയുണ്ട് ഷോൾഡറിൽ അതുപോലെ കഴുത്തിലും അപ്പർ ബാക്ക് സൈഡിലും എസ്പെഷ്യലി ഷോൾഡറിനാണ് കൂടുതൽ ഷോൾഡർ ബാക്കിന് സ്വെല്ലിംഗ് ഉണ്ട് അപ്പൊ നെക്ക് രണ്ട് സൈഡിലോട്ടും തിരിക്കുമ്പോൾ നല്ല വേദന സ്പൈനൽ പോർഷനിൽ നല്ല വേദന അപ്പൊ ഇത് ഏതെങ്കിലും തരത്തിലുള്ള സ്പോണ്ടിലോസിസ് ആണോ അതോ ജോയിന്റ് പെയിൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നെക്കിനുള്ള സ്റ്റിഫ്നെസ്സും എല്ലാം പറയുന്നുണ്ട് അതെ രണ്ട് സൈഡിലോട്ടും കഴുത്ത് തിരിക്കുമ്പോൾ നല്ല വേദനയാണ് ബാക്കിൽ എന്ന് പറയുന്നത് പെയിൻ ആയിട്ട് പറഞ്ഞിട്ടില്ല അല്ലെ കയ്യിലോട്ടോ കാലിലോട്ടോ ഒന്നും പറയുന്നില്ല നെക്കും അപ്പോ ബാക്ക് സൈഡും ഷോൾഡറും ഇത് സ്പോണ്ടലോസിസ് ആണോ ഇൻഫ്ലമേറ്ററി ജോയിന്റ് ഡിസീസ് ആണോ എന്നുള്ളതാണ് ഫെമിന ചോദിച്ചിരിക്കുന്നത് അത് ഒരു സിംപ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേറ്റിംഗ് പെയിൻ ഒന്നും പറഞ്ഞിട്ടില്ല സ്പോണ്ടലോസിസ് ആണെങ്കിൽ ഡിസ്കിന് വരുന്ന തേയ്മാനമാണ് നമ്മൾ സ്പോണ്ടലോസിസ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്കിന് വന്ന തേയ്മാനം വന്ന് ഡിസ്ക് ബൾജോ പ്രൊലാപ്സോ ഉണ്ടായിട്ട് നമ്മൾ കയ്യിലോട്ടൊക്കെ വേദന വരുമ്പോഴാണ് സ്പോണ്ടലോസിസ് എന്നുള്ളത് പിന്നെ അതുപോലെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഈ റുമാറ്റിക് കേസുകളിലും വരാം അപ്പൊ റുമാറ്റിക് കേസുകളാണോ എന്ന് പരിശോധിക്കാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കേണ്ടി വരും ഇതൊന്ന് റൂൾ ഔട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നന്നായിരിക്കും ഓക്കെ താങ്ക് യു ഡോക്ടർ അപ്പൊ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ആര് സംസാരിക്കുന്ന പേര് പറയൂ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഓക്കെ ആ കോളർ ഡ്രോപ്പ് ആയിരിക്കാണ് ഡോക്ടർ നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുന്നത് റഷ്യനെയാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യൂറിക് ആസിഡിന്റെ അളവ് 9 ആണ് അപ്പം എന്തോ കാലിന്റെ പെരുവരൽ ഭയങ്കര പുകച്ചിൽ കൂടിയുള്ള ഒരു വേദനയുണ്ട് സന്ധികളിൽ വേദന അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ളത് ഗൗട്ട് എന്ന് പറയുന്നത് ഡോക്ടർ ആദ്യം നേരത്തെ പറഞ്ഞു അപ്പൊ ഗൗട്ട് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് എന്താണ് കാലിന്റെ പെരുവിരൽ എന്ന് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ടോഫി എന്നുള്ള എക്സാക്ട് ആയിട്ട് ആ റീജിയനിലാണ് കൂടുതലായിട്ട് കാണുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ പുകച്ചലോടുകൂടിയ നല്ല വേദന കാണും ഇങ്ങനെയുള്ള കേസുകളില് അപ്പോഴ് ഈ യൂറിക് ആസിഡിന്റെ അളവ് നമ്മളെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 3 to 8 ആ റേഞ്ചിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ ഇത് മാറുള്ളൂ പിന്നെ ഒരുപാട് അല്ലാതെ നമ്മൾ ചൂട് കൊടുത്തും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കാര്യമില്ല യൂറിക് ആസിഡ് കുറയ്ക്കാന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് വരുന്നത് അപ്പൊ അതെന്തായാലും കുറക്കണം മെഡിസിൻസ് കൊണ്ട് അപ്പൊ ഇത് നമ്മൾ ഇതിന് വല്ല ഫുഡ് റെസ്ട്രിക്ഷൻസും ആവശ്യമുണ്ട് എന്തൊക്കെയാണെന്ന് പറയുന്നത് യൂറിക് ആസിഡ് കാരണം കൂടാൻ മെയിൻ ആയിട്ട് കാരണം നമ്മൾ റെഡ് മീറ്റിന്റെ ഓവർ ആയിട്ടുള്ള കൺസപ്ഷൻ അപ്പൊ റെഡ് മീറ്റിന്റെ അളവ് കുറയ്ക്കുക അതുപോലെ ആൽക്കഹോൾ എസ്പെഷ്യലി ഗ്രെയിൻസ് എന്ന് വരുന്ന ആൽക്കഹോൾ എന്നാണ് പഠനം അതായത് ബിയർ പോലുള്ള ഈ ഗ്രെയിൻസ് ഉണ്ടാവുന്ന ആൽക്കഹോൾ അപ്പൊ അതിന്റെ ആൽക്കഹോൾ ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ആളാണെങ്കിൽ അത് കുറയ്ക്കുക റെഡ് മീറ്റ് കുറയ്ക്കുക അതുപോലെ ഉള്ള ആഹാരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ഇതെല്ലാം കൊണ്ടും പിന്നെ അതുപോലെ ഈ ലിവർ മീറ്റിന്റെ തന്നെ ചില ഓർഗൻ മീറ്റ്സ് ഉണ്ടല്ലോ ലിവർ കിഡ്നി അങ്ങനെയുള്ള ഓർഗൻ മീറ്റ്സ് എല്ലാം യൂറിക് ആസിഡിന്റെ അളവ് കൂട്ടുന്ന സാധനങ്ങളാണ് അപ്പൊ അതെല്ലാം കഴിച്ച് മരുന്നുകളും കൂടെ കഴിച്ച് അതിന്റെ അളവ് കുറയ്ക്കുക പിന്നെ അതിനോടുകൂടി ഈ വന്നിട്ടുള്ള ജോയിന്റുകൾ വേണ്ടുന്നത്
ട്രീറ്റ്മെന്റ് ലേപനങ്ങളും ഒക്കെ കൊണ്ട് അത് കുറയ്ക്കാൻ പറ്റും. ഓക്കേ, അപ്പോൾ വൃഷനിക്ക് ഒരു ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ യൂറിക് ആസിഡിനെ പറ്റി ചോദിക്കാനുള്ള ഇങ്ങനെ ഒരു ഇങ്ങനെ വരുവാണെങ്കിൽ യൂറിക് ആസിഡ് കൂടി ഒരു പെയിൻ വരുവാണെങ്കിൽ നമുക്ക് അത് കുറച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. യൂറിക് ആസിഡ് നോർമലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫുഡിൽ കൺട്രോൾ വരും. കൺട്രോൾ വളരെ കിഡ്നി സ്റ്റോണിന്റെ എല്ലാം പറയില്ല, അതെന്തായാലും കുറയ്ക്കേണ്ടതാണ്. ഓക്കെ, വീണ്ടും ആദ്യം അളവ് കൂടി, പിന്നെ ഇതേപോലെയുള്ള ഡെപ്പോസിഷൻ പുതിയതും വരാം. വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ജോയിന്റ് പെയിൻ വരാം? വേറെ നമ്മൾ ഒരുപാട് കേസ് കാരണങ്ങളുണ്ട്. പിന്നെ വേറൊരു കേസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം, ഇതുപോലെ കൽക്കാനിയൽസ് പറഞ്ഞു, അതായത് നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റിക്ക് ഒരു വേദന. കാലിലുപ്പൂറ്റിയില് കാൽസ്യം വന്നിട്ട്. ഡോക്ടർ, അതിന് മുന്നേ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്, അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നത്? പറയൂ. ഞാൻ ജീന. ആ, ജീല. ജീല. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ജീല പറയൂ. ജീല. ഹലോ ഡോക്ടർ. ആ പറയൂ. എനിക്ക് 4 മാസം മുന്നേ നോക്കിയപ്പോ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണം അതൊക്കെ തോന്നിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർ കണ്ടപ്പോള് LDL 175 ഉണ്ട്. മൊത്തം കൊളസ്ട്രോൾ 239. രണ്ടാമത് ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തിട്ടില്ല. 2 മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാന്നാ പറഞ്ഞ ഡോക്ടർ. എനിക്കിപ്പോ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉറക്കം വരിക, എപ്പോഴും ഉറക്കം വരിക. കൊളസ്ട്രോള് കൂടിയപ്പോഴ് വ്യായാമം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഞാൻ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നടക്കും, നടക്കുന്നുണ്ട്, കുറച്ചൊക്കെ ചെയ്യുന്നു. വില്ലയിലാ താമസിക്കുന്നത്. അപ്പൊ എന്നിട്ട് ഇത് കുറഞ്ഞിട്ടില്ല? നോക്കിട്ടില്ല ഡോക്ടറെ. നോക്കിട്ടില്ല. രണ്ടാമത് പക്ഷെ എനിക്കിങ്ങനെ പകലൊക്കെ ഇങ്ങനെ വെറുതെ ഒരു ജസ്റ്റ് ഒന്ന് ടി വി കണ്ടിങ്ങനെ കിടക്കുമ്പോഴേക്കും ഞാൻ തീരെ ഭയങ്കരമായിട്ട് ഉറങ്ങി പോവുക. പെട്ടെന്ന് ഭയങ്കര ഉറക്കം, എന്താന്ന് എനിക്ക് അറിയേണ്ടിയില്ല. അത് കാരണം ഏജ് എത്രയുണ്ട്? 52. 52. ഡയബറ്റീസ്, അതെ. മെഡിസിന്റെ ഇതാണോ എന്നുള്ളത് ഡോക്ടറോടൊന്ന് ചോദിക്കണം. മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ആണെങ്കിൽ അതിന് മെഡിസിന്റെ എന്തെങ്കിലും വർഷഫലമാണോ എന്ന് ഡോക്ടറോടൊന്ന് ചെക്ക് ചെയ്തോളൂ. എന്നിട്ട് നോർമലായിട്ട് നമ്മള് ടോട്ടൽ കൊളസ്ട്രോളും 200 താഴെ വരികയാണ്, HDL ഒക്കെ നല്ല രീതിയിലാണെങ്കിൽ മെഡിസിൻ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കൊളസ്ട്രോൾ ലെവലിനകത്ത് നിർത്താൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ആയുർവേദ മരുന്നുകളുണ്ട് കൊളസ്ട്രോളിന്, കൂടെ തന്നെ കുറച്ച് തരത്തിലുള്ള നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റ് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം പ്രിസ്ക്രൈബ് ചെയ്താൽ. പിന്നെ ഗാർലിക് ഒക്കെ എല്ലാവർക്കും അറിയാം, വെളുത്തുള്ളി. അതെ, അതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ചില ടിപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഓരോ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ഒരു ഡയറ്റ് ഒക്കെ ആയുർവേദ ഡോക്ടേഴ്സിന് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ പ്രകൃതിക്കും ജീവിത രീതി നിങ്ങളുടെ ഫുഡിന്റെ സ്റ്റൈലും ഒക്കെ അനുസരിച്ച് ഒരു ഡോക്ടറിനെ പോയി കണ്ട് വേണ്ട എന്തെങ്കിലും മെഡിസിൻ ആവശ്യമാണെങ്കിൽ അതും കൂടെ കഴിക്കാം. ഓക്കെ, താങ്ക് യു ജീല ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുകയാണ്. ഇത് അയച്ചിരിക്കുന്നത് അസീസാണ്. പറഞ്ഞിരിക്കുന്ന മുംതാസ് അസീസാണ് അയച്ചിരിക്കുന്നത്. 2 ആഴ്ചയായിട്ട് ഫോർആം സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പൊ ഇതിന് എന്ത് മെഡിസിൻ ആണ്, ഇത് എന്തും കൊണ്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർആം സ്റ്റിഫ്നെസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏത് ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും ഫോർആം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫോർആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫലാഞ്ചിയൽ ജോയിന്റ്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആണെങ്കിൽ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ എന്ന് നോക്കണം, പരിശോധിക്കണം. ഒന്നും ഇല്ലെങ്കിൽ നല്ലത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. 4 വീക്സ് ആയിട്ട് ഇങ്ങനെ സിവിയർ ആയിട്ടുള്ള പെയിൻ. 2 വീക്സ് ആയിട്ട്. 2 വീക്സ് സ്റ്റിഫ്നെസ്, ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് ആണോ എന്നും വ്യക്തമല്ല, എഴുതിയിട്ടില്ല. അതെ, 1 ലൈനിലാണ് നമുക്ക് മെയിൽ അയച്ചിരിക്കുന്നത്. ഈ ജോയിന്റുകളിൽ ഉള്ള സന്ധികളിലുള്ള വേദന, അതുപോലെ ഏജും ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ
ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടർമാരെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. സ്റ്റിഫ്നെസ്സോടുകൂടി ഈ ഭാഗത്തുള്ള വേദന റൂമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പം മുംതാസ് ഇത് കേട്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇന്നത്തെ വേറെ ഒരു ഡീറ്റെയിലും തന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടറിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇൻഫർമേഷൻ പറയാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ മെയിൽ ആയിക്കോ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഏജ് അതുപോലെ കുറച്ചുകൂടി ഡീറ്റെയിൽ എഴുതുക. എത്ര നാളുണ്ട്, എന്തെങ്കിലും മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിന്റെ പേരൊക്കെ വെച്ച് എഴുതുകയാണെങ്കിൽ ഡോക്ടറിന് തീർച്ചയായിട്ടും കുറെ കൂടെ ക്ലിയർ ആയിട്ട് ഒരു ഇതിനെപ്പറ്റി പറയാൻ ലഭിക്കുന്നതായിരിക്കും ഒരു അവസരം. അപ്പം ഡോക്ടർ, നമുക്ക് നമ്മളുടെ ഇതിലോട്ട് വരാം, നമ്മുടെ ജോയിന്റ് പെയിനിലോട്ട്. അപ്പം വേറെ കുറെ കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പോഴാണ് നമുക്കൊരു കോളർ വന്നത്, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കാലിന്റെ ഉപ്പൂറ്റിൽ ഇതുപോലെ നമ്മൾ രാവിലെ എണീറ്റ് പേഷ്യൻസ് അങ്ങനെ കംപ്ലൈന്റ് പറയാം. കാരണം തറയില് നമ്മൾ കാല് വെക്കണ സമയത്ത് നല്ല വേദനയായിരിക്കും കിടന്നവിടെ. കുറച്ച് നടന്നു കഴിയുമ്പോൾ ആ വേദന കുറയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ഡെപ്പോസിഷൻ, കാൽഷ്യം ബോണിൽ നിന്ന് ദ്രവിച്ച് ഒരു മുള്ളു പോലെ ഫോം ചെയ്ത് ആ ഭാഗത്ത് കുത്തുന്ന വാദകണ്ഠവെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതിനൊക്കെ നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റാറുണ്ട്. എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുന്ന കൽക്കയിൽ സ്പാർ എന്ന് പറയുന്നത് അതൊരു കോമൺ ആയിട്ട് ക്ലിനിക്കിൽ കാണുന്ന ഒരു വാദരോഗമാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഇങ്ങനെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിക് ഫീവർ, അപ്പൊ ഇതിന് ഇങ്ങനെയുള്ളവരോട് എന്താണ് ഡോക്ടറിന് ഓവറോൾ ഒന്ന് പറയാനുള്ളത്? ഒരു ടിപ്പായിട്ട് പറയുന്നത് ഇതുപോലെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലിവിങ് വിത്ത് ഡിസീസ് ആണ്. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ തന്നെയാണെങ്കിലും നമ്മൾക്ക് ഫിസിക്കൽ തെറാപ്പി കൊണ്ടും ആയുർവേദ മെഡിസിൻസ് കൊണ്ടും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് നല്ലൊരു രീതിയിൽ ആ പെയിൻ റിലീഫും നമുക്കൊക്കെ സാധ്യമാണ്. അപ്പൊ ആ രീതിയിലുള്ള ജീവിതചര്യകളും ട്രീറ്റ്മെന്റുകളും എല്ലാം ഫോളോ ചെയ്ത് നല്ലൊരു ലൈഫ് കണ്ടിന്യൂ ചെയ്യാം. ഡോക്ടർ, നമുക്ക് വേറെ ഒരു മെയിൽ വന്നിരിക്കുന്നത്, ഇത് അയച്ചിരിക്കുന്നത് പൊന്നിയാണ് അയച്ചിരിക്കുന്നത്. മോന് കാലിന് മസിൽ പിടിക്കുന്നു, കിടക്കുമ്പോഴുണ്ട്, അപ്പൊ രാത്രിയിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് മസിൽ കാലിന് പിടിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മസിലില് പെയിൻ സാധാരണ വരിക മിനറൽ ഡെഫിഷ്യൻസിയിലാണ്. കാൽസ്യം, പൊട്ടാഷ്യം, ഓക്കെ. അപ്പോ ചെറിയ വലിയ മോന് 10 വയസ്സെന്നും എഴുതിയിട്ടുണ്ട്. 10 വയസ്സുണ്ട്. അപ്പോ ചിലപ്പോ കളിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നതുകൊണ്ടോ അല്ലെങ്കിലും ഇതുപോലെ മിനറൽ ഡെഫിഷ്യൻസി, ശരിക്കും ഫുഡ് ഇൻടേക്ക് ഒന്നും ശരിയില്ലാത്ത കുട്ടിയാണെങ്കിൽ ബനാനയൊക്കെ നല്ലൊരു ഇതാണ്. ബനാനാസ് കൊടുത്തു കഴിഞ്ഞാല് പൊട്ടാഷ്യം, ഈ മിനറൽ ഡെഫിഷ്യൻസിക്ക് ഒരു നല്ല ഇതാണ്, ഒരു പരിധി വരെ നന്നായിട്ട് കുറയുന്നതും കാണാറുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിനൊന്നും ആവശ്യമില്ല. പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വല്ല തൈലങ്ങളുടെ തൈലങ്ങളൊക്കെ പുരട്ടി കുട്ടിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാറുന്നതാണ് അതൊക്കെ. ഓക്കെ, അപ്പം ഡോക്ടർ ഇന്ന് നമ്മുടെ ഇവിടെ സമയം കഴിയുകയാണ്. വളരെ നന്ദി ഒരിക്കൽ കൂടി ഇവിടെ വന്നതിലും ജോയിന്റ് പെയിനെ കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നല്ലോ. ഓക്കെ, വളരെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽസും കോൾസും ഒക്കെ നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കുക. ഇനി വരും ദിവസങ്ങളിൽ നമ്മളോടൊപ്പം നിരവധി ഡോക്ടേഴ്സൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നാളെ കാണാം. അൻറ്റിൽ ദെൻ, ഇറ്റ്സ് മീ ശരൺ. നന്ദി, നമസ്കാരം.